സൂക്ഷിച്ചു നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. ഓക്കെ, അവിടെ ഉണ്ടോ ഭവാനി? ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്ക് മണിയറയാക്കാം. ഓക്കെ, ഇപ്പുറത്തേക്ക് പോയിട്ട് മുതലാളി ജംഗ ജഗ ജഗ. ഓക്കെ, ഐ ആം ഡാൻസ് മാസ്റ്റർ വിക്രം മൈക്കൽ എലിയാസ് ജാക്സൺ എലിയാസ് വിക്രം എലിയാസ്. തിരുമ്പ തിരുമ്പ പണി തരാനാണെന്താ കുപ്പി എന്ന് വന്ന പൂത. പണം എനിക്കൊരു പ്രശ്നമല്ല, ഇതെന്താ തള്ളവർ അത്തുള്ള ഇപ്പോഴോ ഷെയ്ക്കത്തുള്ള. ഒരു നമ്മളൊക്കെ ഒരു ചീറപ്പാക്കിയിട്ടുണ്ട് അല്ലേ ചേട്ടാ? നിങ്ങൾ രണ്ടുപേരും ഹാപ്പി അല്ലേ? ഞാൻ അല്ലാണ്ട് ഹാപ്പിയാണ്. അതെന്താ കഥ? കാരണം ഇങ്ങനെ വന്ന് ജീവിതത്തിൽ എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ശരിയാട്ടോ ചേട്ടാ, നിങ്ങളെയൊക്കെ മക്കളായിട്ട് ഉണ്ടാക്കണ രണ്ട് ആൺകുട്ടികളാ. അതെ, ഞാൻ വേറെ ഒന്നും കൊണ്ട് പറഞ്ഞല്ല, എനിക്ക് രണ്ട് ആൺപിള്ളേരാണ്. അപ്പൊ എന്റെ ഇവര് വന്നപ്പോ പറഞ്ഞേ മണവാളിന്റെ കൂടെ മണവാട്ടികളാണെന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു മണവാട്ടിയല്ല മണമക്കൾ, എന്റെ മക്കളുടെ പ്രായമുള്ളൂ നിങ്ങൾക്ക്, അല്ല 10-25 സെക്കൻഡ് ഉള്ളൂ, എനിക്ക് അത്രക്കെ ഉള്ളൂ. ചേട്ടാ അവിടെ കൗണ്ടർ അടിച്ച തകർക്കട ചേട്ടാ. ഞാനും വളരെ സന്തോഷമാണ്, കാരണം എന്റെ കൂടെ ഇത്രയും എന്റെ മകള് കൊറേ കാലം ഖത്തറിലായിരുന്നു, ഖത്തറിലാണ് ഇപ്പോഴും. പക്ഷെ എനിക്ക് ഇവരുടെ കൂടെ ഒന്നും അധികം സ്നേഹം പങ്കിടാൻ പറ്റില്ല. ചെറുപ്പത്തിലാണെങ്കിൽ തന്നെ നമ്മ തിരക്കുള്ള സമയത്ത് ഇവരെന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ തിരക്ക് കുറഞ്ഞ സമയത്ത് ഇവര് ഖത്തറിലും. ഇപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്, എന്റെ മക്കളുടെ കൂടെ ഇരിക്കുന്ന ഒരു സുഖമുണ്ട്. രണ്ടുപേരും സേഫ് ആയിട്ട് പിടിച്ചു, മക്കളാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങളാ ഏജ് കാറ്റഗറി മനസ്സിലാക്കി കൊണ്ടുവന്നേക്കാം. ഇന്നലെ വന്നവരെ പോലല്ല, ഇന്നലെ അർജുനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയല്ലോ, അതനുസരിച്ചല്ലേ ഇവിടെ പെരുമാറാൻ പറ്റും. വേറെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ച് അതൊക്കെ മാറ്റി. അല്ല, അപ്പോഴാണ് ഞങ്ങൾക്ക് അപകടം മനസ്സിലാവുന്നത്. ആ അർജുനെ പോലത്തെ ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയാവുന്ന മനസ്സിലായപ്പോ ഞങ്ങള് സേഫ് ആയിട്ട് കളിച്ചതായിരുന്നു. എടാ എന്തായാലും മാറി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ആ ചാറ്റ് സെഷനിലേക്ക് കയറാം. നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ ചോദിക്കാനുണ്ട് അതൊന്ന് ആദ്യം അറിയട്ടെ. ചേട്ടനോട് പെട്ടെന്ന് ചോദിക്കാനുള്ള ഒരു രണ്ട് ക്വസ്റ്റ്യൻസ് ആർക്ക് നിങ്ങൾക്ക് കയ്യിലുണ്ടോ? ഞാൻ ആദ്യം പറയട്ടെ, സലീമേട്ടന് ഒരു പ്രത്യേക കഴിവുണ്ട്, കൈ നോക്കി ഭാവി പറയാൻ പറ്റും. ആരുടെ അങ്ങനെ വന്നില്ല അതിന്? ദേ ചേട്ടാ രണ്ട് സൈഡിലും അത് കൊച്ചു പെൺപിള്ളേരെയും കൈ നോക്കുള്ളൂ, പക്ഷെ ഇതെല്ലാം കൊച്ചു പെൺപിള്ളേരായിരിക്കും.